ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പപ്പായ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ചൈന ഗ്രാസോ കുക്കിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡുമാണ് വേണ്ടത്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസുമാണ് വേണ്ടത്. പപ്പായ ഇതാ ഞാനിവിടെ കട്ട് ചെയ്ത് പീസാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ പപ്പായക്ക് കർമൂസ് എന്നും പറയും. അപ്പോൾ ഞാനിതാ പപ്പായ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കാൽ കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പിന്നെ ഇതാ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരുന്നു. ചെറുനാരങ്ങയുടെ ഹാഫ് പീസ് മാത്രമേ നമുക്ക് വേണ്ടൂ. ഞാനിതാ പകുതി എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ മിക്സിയിൽ നന്നായി ഞാൻ അടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ബോക്സിലേക്ക് മാറ്റാം. ഞാനിതാ ഈ ബോക്സിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പുഡിംഗ് തയ്യാറായിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.